بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد ومن بتاع الدرشن ومن بتاع നമ്മളുടെ കെ കെ സ്ഥലങ്ങളവർക്കളെ ബഹുമാനപ്പെട്ട സത്താർ പന്തലൂർ, ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട ഫക്രുദ്ദീൻ ഹസ്നി തങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുറഷീദ് ഷിയാർ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ആഷിർ ഷിയാർ തങ്ങൾ, ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, ബഹുമാനപ്പെട്ട താജുദ്ദീൻ ദാരിമി, ബഹുമാനപ്പെട്ട റഷീദ് ഫൈസി വള്ളായിക്കോട്ട്, ബഹുമാനപ്പെട്ട അബി ഫൈസി തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള എസ് കെ എസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ, മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ, നല്ലവരായ സഹോദരങ്ങൾ, അസ്തിത്വം അവകാശം യുവനിര വീണ്ടെടുക്കുന്നെന്ന വളരെ പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് കെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങുന്ന ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലാണ് നാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഇന്നു മുതൽ ജനുവരി 26 വരെയുള്ള കാലയളവിലായി വ്യത്യസ്ത പരിപാടികളിലൂടെ ഈ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വെച്ച് നടത്തപ്പെടുന്നത്. മഹാനവറുകളുടെ അക്കജ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശലക്ഷ്യങ്ങളിലാണ് അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ. നമ്മുടെ പ്രസ്ഥാനത്ത് അള്ളാഹു പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിരന്തരം ചെയ്യട്ടെ. അവിടെ എല്ലാവിധ പ്രവർത്തനങ്ങളും പദ്ധതികളും വളരെ ഭംഗിയായി നടത്താൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. മഹാനവറുകളുടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒഴിച്ചുകൂടാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ മഹത്തായ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് നാം. എസ്കെസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയും അതുപോലെ തന്നെ നമ്മുടെ അസ്തിത്വം ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതുപോലെ നമ്മുടെ അവകാശങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, അസ്തിത്വത്തെക്കുറിച്ചും അവകാശങ്ങളുടെ കുറിച്ചൊക്കെ തന്നെ ബോധവൽക്കരിക്കാനും പൂർവികരായ മഹാന്മാർഗം കാണിച്ചു തന്ന മഹിതമായ പാതയിലൂടെ ജീവിക്കാനും തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള പ്രീതിയുള്ള അടിമകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എസ് കെ എസ് എൻ വിദ്യാർത്ഥി പ്രസ്ഥാനം 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് സമൂഹത്തിനോടും സമുദായത്തോടും ഒക്കെ തന്നെ നമുക്ക് വലിയ പ്രതിബദ്ധതയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും നേതൃത്വം നൽകാനും ഈ മഹിതമായ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഫാഷിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര വൈതൃകം കളഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തെ വേട്ടയാടി അവരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുന്ന പലവിധ പ്രവർത്തനങ്ങളും പദ്ധതികളുമായി ഈ ഗവൺമെൻറ് രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നാം സംഘടിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതേതര വൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മഹിതമായ പാതയും. അതാണ് ആ മഹിതമായ ലക്ഷ്യത്തിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചാൽ
മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും പിന്തുണയോടുകൂടി തന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര പൈതൃകം കാത്തു സൂക്ഷിക്കാനും സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ആ രീതിയിൽ സമൂഹത്തിന് സമുദായത്തിന് നേതൃത്വം നൽകാൻ ഏറ്റവും പ്രാപ്തിയുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് സമസ്തകല ജമ്മിത്തുൽ ഉലമയും അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സമസ്തകല സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനുമൊക്കെ തന്നെ. വിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം മുന്നോട്ട് വരണം. അങ്ങനെ ജീവിച്ചവരാണ് പൂർവികരായ മഹാന്മാർ. അതിലൂടെയാണ് പ്രസിദ്ധമായ ദീൻ ഇസ്ലാമിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ അസ്തിത്വത്തിൽ നിന്ന് അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ ഏത് പ്രതിസന്ധിയെയും പ്രയാസത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ധാർമ്മിക ബോധത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാം നമുക്കറിയാം, ഇവിടെ നിർബന്ധമായ മതപരിവർത്തനങ്ങളോ അക്രമങ്ങളിലൂടെയോ ഒന്നുമല്ല ഇന്ത്യയിൽ ഉടനീളം വളർന്ന് ബന്ധിപ്പിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. മഹാന്മാരായ സ്വഹാബാക്കളുടെയും താബി താബികളുടെയും ഔലിയാക്കളുടെയും സൂഫികളുടെയും ഒക്കെ തന്നെ ജീവിത വിശുദ്ധിയിലൂടെയാണ് ഇസ്ലാം വളർന്ന് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇതര വിശ്വാസികൾ അവരെ നിർബന്ധിച്ചുകൊണ്ടല്ല ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടിയിട്ടുള്ളത്. അവർ ഇവിടെ ഇസ്ലാമിനെ കുറിച്ച് മഹാന്മാരായ സൂഫികളുടെയും ഔലിയാക്കളുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ തന്നെ ജീവിതം കണ്ടുകൊണ്ട് അവർ പ്രബോധനം ചെയ്ത മതം സത്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ദീനിലേക്ക് അവർ കടന്നു വന്നിട്ടുള്ളത്. ആ മഹിതമായ സന്ദേശങ്ങളാണ് നാം മുറുകെ പിടിക്കേണ്ടതും ആ മഹിതമായ സന്ദേശങ്ങൾ ഇവിടെ അറിയുന്നവരാണ് ഇവിടുത്തെ മറ്റിതര വിശ്വാസികളും എന്ന് നമുക്കറിയാം. പക്ഷേ രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ജനങ്ങളെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് അതിലൂടെ അധികാരത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പവഴി അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളെ പിഴുതെറിഞ്ഞ് രാജ്യത്ത് അക്രമങ്ങളും അനീതിയും സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭാഗം ഇവിടെ ജനങ്ങളെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നു. അധികാരത്തിലെത്താനുള്ള രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളെ പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പിന്തുണ നൽകുന്നത് എന്നറിയാം. പക്ഷേ അത് അവർക്ക് അധികാരത്തിലെത്താനുള്ള എളുപ്പവഴി മാറിക്കൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും മതേതര കക്ഷികളുടെ യോജിപ്പിലൂടെയും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെയും ഒക്കെ തന്നെ കൂട്ടായ്മകൾ ഉയർന്നു വരേണ്ടത് എന്തുകൊണ്ടും അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികളാണ് ഈ ഇന്നത്തെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ ഒന്നൊന്നായി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ രാജ്യത്തിൻ്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ച മുസ്ലിം സമൂഹത്തെ ഇവിടുത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊന്നും ചെയ്യാതെ എന്നും ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുത്ത ആളുകളാണ് ഇന്ന് രാജ്യസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പലവിധ തെറ്റായ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച മുസ്ലിം സമൂഹത്തിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം ക്യാമ്പയിനിലൂടെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കിടെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കാൻ ഈ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ മാത്രമേ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ സാധിക്കുകയുള്ളൂ. വിദ്യാഭ്യാസപരമായി നാം ഔന്നത്യത്തിലെത്തിക്കഴിഞ്ഞാൽ ധാർമ്മിക ബോധത്തോടെയുള്ള ഭൗതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത മേഖലയിൽ എത്തിച്ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ അവകാശങ്ങൾ ഒരിക്കലും തന്നെ മറ്റുള്ളവർക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാനും വിദ്യാർത്ഥി യുവസമൂഹത്തിന് ധാർമ്മികതയോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാനും അവർക്ക് പ്രചോദനം നൽകേണ്ടത് ആവശ്യമാണ്. ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയത് കൊണ്ട് മാത്രമായില്ല, അവർക്ക് ധാർമ്മിക ബോധവും മതത്തോടുള്ള സമുദായത്തോടുള്ള പ്രതിബദ്ധതയും ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ അവരെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. വിദ്യാഭ്യാസപരമായി ഔന്നത്യത്തിലെത്തുമ്പോൾ ഉദ്യോഗ തലങ്ങളിലേക്ക് തന്നെ നമ്മുടെ ആളുകൾ എത്തിപ്പെട്ടാൻ, നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ മറ്റുള്ളവർക്ക് സാധ്യമാവുകയില്ല. അപ്പോൾ ധാർമ്മിക ബോധത്തോടുകൂടി സമുദായ തൽപരതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ, ധാർമ്മിക ബോധമുള്ള വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധ്യമായാൽ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു യുവ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പയിൻ നാം ആചരിക്കുന്നത്. ഈ ക്യാമ്പയിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെയൊക്കെ തന്നെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹകരണം ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായി മുന്നേറ്റ യാത്ര ഇൻഷാല്ലാ ഡിസംബർ 30 മുതൽ ജനുവരി 11 വരെയുള്ള ദിവസങ്ങളായി തിരുവനന്തപുരം മംഗലാപുരം മുതൽ മംഗലാപുരം വരെയുള്ള മേഖലകളിലായി നാം നടത്തുകയാണ്. അതുവൻ വിജയമാക്കുന്നതിന് നിങ്ങളുടെയൊക്കെ തന്നെ സജീവമായ ഇടപെടലുകളും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഉണ്ടാവണം. COVID-19 പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ തന്നെ അനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുക. ഈ സാഹചര്യത്തിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിച്ചവരാണ് നിങ്ങളൊക്കെ തന്നെ. ഈ പ്രതിസന്ധിക്കിടയിലും നമ്മൾ ഓരോ കാര്യങ്ങളും ഓൺലൈനിലൂടെയാണെങ്കിലും അത് സമയബന്ധിതമായി നടത്താനും നമ്മുടെ പദ്ധതികൾ അത് പൂർത്തീകരിക്കാൻ അതിൻ്റെ വിജയിപ്പിക്കാനൊക്കെ തന്നെ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത്, ഓൺലൈനിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് തന്നെ പ്രവർത്തന സജ്ജരാണ് എന്നുള്ളത്. എങ്കിലും കൂടുതൽ സജീവമായി നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് കൂടുതൽ സജീവമാൻ കൂടി ഈ ക്യാമ്പയിൻ സാധ്യമാകും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും സഹായവും ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോ പദ്ധതിയിലും പ്രവർത്തനങ്ങളിലും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സംഗമം അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ നടത്താൻ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പരിപാടിക്ക് വേണ്ടി നിരവധി ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുന്ന സഹകരിക്കാളുണ്ട്. അള്ളാഹുവർക്കെല്ലാം തന്നെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റഹ്മത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തെ അള്ളാഹു പുരോഗതി നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തുകയും ക്യാമ്പത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുകയും ചെയ്യട്ടെ. നമ്മുടെ മഹന്മാരായ പല പണ്ഡിതന്മാരും ഇതിന് ഉമറാക്കളും പലരും ഈ അടുത്ത കാലത്തായി നമ്മുടെ നിന്നും ഇടപറഞ്ഞു പോയി. ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദ്, ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹജ്ജി, ബഹുമാനപ്പെട്ട കാലാവ് സീദുൽ മുസ്ലിയാർ, അങ്ങനെ പല സാത്വികരായ പണ്ഡിതന്മാരും ഉമറാക്കളും നമ്മിൽ നിന്ന് ഇടപറഞ്ഞു പോയി. അള്ളാഹുവർക്കെല്ലാം തൻ മാഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി ആളുകൾ നമ്മുടെ ബന്ധപ്പെട്ട പല സഹോദരങ്ങളും സഹോദരിമാരും സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ രോഗികളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവർക്കെല്ലാം തന്നെ പൂർണ്ണ ഷിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എസ് കെ എസ്എമ്മിൻ്റെ മുൻ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഹാറൂൺ റഷീദ്, അദ്ദേഹം രോഗബാധിതനായി ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ മറ്റ് പല ആളുകളും ബന്ധപ്പെട്ട ആളുകളും ആശുപത്രിയിലും ഐസിയുലൊക്കെ തന്നെ കഴിയുന്നവരുണ്ട്. അള്ളാഹുവർക്കെല്ലാം തന്നെ പൂർണ്ണ ഷിഫ പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. എന്ത് രോഗമാണെങ്കിലും അള്ളാഹു ഈ സദസ്സിൻ്റെ പുണ്യം കൊണ്ട് മഹനായ അമ്പുറന്തങ്ങളുടെ ഖജാബർക്കത്തും അള്ളാഹു പൂർണ്ണ ഷിഫ പ്രദാനം ചെയ്യട്ടെ. മാരക രോഗത്തോടും മാറാരോഗത്തോടും അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ. COVID-19 എന്ന മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കട്ടെ. ഈ രോഗം പിടിപെട്ട നിരവധി ആളുകൾ നാട്ടിലും പ്രവാസ ലോകത്തുമൊക്കെ തന്നെ ആശുപത്രിയിലും ഐസിയുവിനും കഴിയുന്നവരാണ്. അവർക്കെല്ലാം തന്നെ അള്ളാഹു പൂർണ്ണ ഷിഫ പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ഇത്രയും പെട്ടെന്ന് എടുത്ത ടെസ്റ്റ് നെഗറ്റീവായി വീട്ടിലേക്കും റൂമിലേക്കൊക്കെ തിരിച്ചു പോകാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ രോഗം മൂലം ഉണ്ടായിട്ടുള്ള എല്ലാവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ. നാം അറിഞ്ഞ് മര്യാദ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തുമാപ്പാക്കി തരട്ടെ. മരിക്കുമ്പോൾ കരിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലെന്നും ഹൗദർക്ക് സൂക്ഷിക്കേണ്ട സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പരിപാടി സ്വാലിഹാമിനെ അള്ളാഹു സ്വീകരിക്കട്ടെ.
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.